ഹായ് ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പോസ് ഗ്ലാസ് അതുപോലെ പ്ലാസ്റ്റിക് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഫ്ലവർ വേഴ്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ വളരെ സിമ്പിളാണ്. അതായത് പോലെ ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കത്രിക അതിങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ നമ്മൾ പ്ലാസ്റ്റിക് ഗ്ലാസിൻ്റെയും കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് കണക്ട് ചെയ്യാണ് ചെയ്യണത്. അത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ വെച്ചിട്ട് നമ്മൾ മൂന്ന് നാല് സൈഡിലുള്ള സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കുക. അതിനുശേഷം നമ്മുടെ കടലാസ് എടുത്തിട്ട് ഫെവിക്കോള് മുക്കി ഒരു രണ്ട് ലെയർ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഒട്ടിക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ട വട്ടത്തിൽ അതേ അളവിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. അത് കറക്റ്റായിട്ട് ബേസിൽ ഇരിക്കാനായിട്ട്. അതിനുശേഷം കടലാസ് എടുക്കുക, അത് ഫെവിക്കോള് മുക്കി ഒട്ടിച്ചു കൊടുക്കുക. പേപ്പർ കട്ടിങ്സും കാര്യങ്ങളും മതി. അത് രണ്ട് ലെയർ നല്ലപോലെ ഒട്ടിച്ചു കൊടുത്താൽ പിന്നെ അത് അനങ്ങില്ല. ഇതേപോലെ ജോയിൻ്റിലൊക്കെ നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അത് മറ്റേ അയച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ അത് പൊട്ടില്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അതുകൊണ്ടില്ല. ഇതുപോലെ രണ്ട് ലെയർ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അത് കൈ കൊണ്ട് നല്ലപോലെ തേച്ച് കൊടുക്കുക. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ അതൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇതേപോലെ ഒട്ടിക്കുക. ഇപ്പം നമ്മൾ ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസും അതുപോലെ അതിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വലിയ ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി ഉണ്ടാക്കാൻ പറ്റും. എന്താ ഇതേപോലെ നല്ല കട്ടിയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് പൊന്തിയൊക്കെ നിൽക്കും. അത് നമുക്ക് ഒരപ്പേപ്പർ വെച്ചിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് നന്നായി ഒരച്ച് നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റും. എന്താ വെയിലത്ത് കുറച്ച് നേരം ഉണക്കുക. അതിനുശേഷം ഒരപ്പേപ്പർ വെച്ചിട്ട് നന്നായി ഉരച്ചാൽ നല്ല ഫിനിഷിങ് ആയിട്ട് കിട്ടും. നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഫ്ലവർ വൈസ് നല്ലപോലെ പൊന്തിക്കണ ഭാഗമൊക്കെ ഉരച്ചിട്ട് ഒരേപോലെ ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെവിക്കോള് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒരു കോട്ട് അടിച്ചു കൊടുക്കുക. കാരണം അത് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ അപ്പോൾ ഒരു മൊത്തത്തിലൊരു ഫിനിഷും കൂടി കിട്ടും. അതിന് നമുക്ക് അതിൻ്റെ പൊടി കഴിയുമ്പോൾ ഇങ്ങനെ പോകുന്നോണ്ടിരിക്കും. അത് ഒഴിവാക്കാനായിട്ടും കുറച്ച് ബലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. ഫെവിക്കോള് നല്ലപോലെ ഒരു ലെയർ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ആ ചെറിയ ഫ്ലവർ വേസിൽ ബ്ലൂ കളർ പെയിൻ്റാണ് അടിക്കുന്നത്. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് നല്ല കനത്തിൽ അടിച്ചു കൊടുക്കുക. നമ്മൾ രണ്ട് ലെയർ നല്ല കനത്തിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങും ആ ഒരു ഭംഗിയും കിട്ടുള്ളൂ. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നല്ല ഫിനിഷിങ്ങൾ വീട്ടി നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഒരു ചെറിയ ഡോട്ടുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കവർ വൈറ്റ് പെയിൻ്റ് എടുത്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇതേപോലെ ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് ഭംഗി കിട്ടും. കണ്ടില്ലേ, നമ്മുടെ ആ ചെറിയ ഫ്ലവർ വൈസ് ഓക്കെ. ഇനി നമ്മൾ വെയിലത്തിൽ ചെയ്യണത് പറഞ്ഞാൽ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് യെല്ലോ കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. യെല്ലോ കളർ നല്ലപോലെ അടിച്ചു കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് കോട്ട് നമ്മൾ യെല്ലോ കളർ നല്ലപോലെ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം നമ്മൾ ഓറഞ്ച് കളറ് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇതേപോലെ തേക്കുന്നുണ്ട്. അത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല കട്ടിയിൽ വേണ്ട, ചെറിയ ഗ്യാപ്പൊക്കെ വേണ്ട, അതേപോലെ ഗ്യാപ്പൊക്കെ വരേണ്ട രീതിയിൽ പിന്നെ ഒരു പ്രത്യേക ഭംഗി കിട്ടും. പിന്നെ നമ്മൾ ഹാർട്ട് ഷേപ്പ് അത് വരച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇപ്പം എല്ലാ ഭാഗത്തും ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ പല രീതിയിൽ വരച്ചു കൊടുക്കാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ വരച്ച എല്ലാ ഹാർട്ട് ഷേപ്പിലും ബ്ലാക്ക് പെയിൻറ്റ് നല്ല വൃത്തിയിൽ അടിച്ചു കൊടുക്കുക. എന്താ ഇതേപോലെ അതിൻ്റെ പുറത്തേക്ക് പോവാതെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു.
ഇനി നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് ഗ്ലോസി വാർണിഷ് അടിച്ചു കൊടുക്കുക. നല്ല തിളക്കം കിട്ടാനും ഈട് നിൽക്കാനും ഗ്ലോസി വാർണിഷ് കൊണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിയായി. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഫ്ലവർ വൈസ് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ കമന്റ് ലൈക്ക് ഒക്കെ ചെയ്ത് നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.